അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള എൻ്റെ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർആൻ്റെ അവതരണം ആ പാഠം കഴിഞ്ഞു അല്ലേ. നമ്മളൊരു ഖുർആനോട് ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തി അല്ലേ. കുറേ കുട്ടികൾ പങ്കെടുത്തു, അങ്ങനെ കുറച്ച് കുട്ടികൾ പ്രൈസ് കിട്ടി കുറച്ച് കുട്ടികൾക്ക് അല്ലേ. സമ്മാനം പിന്നീട് നൽകും കേട്ടോ. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും ഏകദേശം എല്ലാവരും ഉത്തരം ശരിയാണ്. പക്ഷേ സമയം ഞാൻ പറഞ്ഞു, ആദ്യം വിട്ടവർക്കാണ് സമ്മാനം കിട്ടുകയെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണത്താലാണ് കുറച്ച് കുട്ടികൾക്ക് സമ്മാനം കിട്ടാൻ കാരണം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാണ്ടായിരുന്നു. ഇനിയും കുറച്ച് കുട്ടികളും കൂടെ വിട്ടു തരാണ്ട്, ഞാൻ ബോർഡിൽ എഴുതിയിരുന്നു, അത് നോട്ട്ബുക്കിൽ എഴുതി ഫോട്ടോ എടുത്ത് വിട്ടു തരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ വിടാത്തവർ എത്രയും പെട്ടെന്ന് വിട്ടു തരണം. ഓക്കെ ഓക്കെ, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പിന്നെ പുതിയൊരു പാഠം എടുക്കാം. എന്താണ് പാഠം എന്നറിയാം നിങ്ങൾക്ക്? ആ പാഠം 7, ബാങ്കിൻ്റെ കഥ. ആ ഇനി ബാങ്കിനെ പറ്റിയാണ്. ഇപ്പം നമ്മളിതിനു മുമ്പ് എന്താണ് ഖുർആൻ അവതരിച്ചത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നിസ്കാരം അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടാണ് ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടം എന്താണ്? ബാങ്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ ബാങ്കിനോട് ബന്ധപ്പെട്ട പാഠമാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും പുസ്തകം എടുക്കുക, എല്ലാവരും എടുത്തോ? പേജ് നമ്പർ 29 എടുത്തോ എല്ലാവരും? ഓക്കെ, ആദ്യം ഞാൻ ബാങ്കിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തരികയാണ് കേട്ടോ. ബാങ്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ കണ്ടുവരാറുണ്ട്, കുട്ടികളൊക്കെ ആ മൊബൈലിൽ പിടിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കൂലേ. ആ അത് ഒരിക്കലും നിങ്ങൾ ചെയ്തു പോകരുത് കേട്ടോ. ബാങ്ക് വിളി കേട്ട ഉടനെ മൊബൈൽ ഓഫ് ചെയ്യണം, സംസാരിക്കുക ഒന്നും ചെയ്യരുത്. ആ ബാങ്ക് കേട്ടിട്ട് ആ ബാങ്കിൻ്റെ ഉത്തരം നിങ്ങൾ നൽകണം. ഓക്കെ, ഉത്തരം എന്താണ് നൽകേണ്ടത് എന്ന് ഈ പാഠത്തിൽ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പഠിക്കണത് കേട്ടോ. പിന്നെ പിന്നെന്താണ് പിന്നെന്താണ് ബാങ്കിനെ പറ്റി പറയാനുള്ളത്? ആ നിങ്ങൾ പള്ളിയിൽ ബാങ്ക് വിളി കേട്ടാൽ നിങ്ങളെല്ലാവരും ആ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോകണം അല്ലേ. അങ്ങനെയല്ല എല്ലാവരും ചെയ്യാറ്? ആ തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോകും. ഇപ്പോൾ ഈ COVID-19 ഉണ്ടായതുകൊണ്ട് നമുക്കാർക്കും പള്ളിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ബാങ്കും ഇക്കാമത്തെ കൊടുത്ത് വീട്ടിൽ തന്നെ നിങ്ങൾ നിസ്കരിച്ചാലും മതി കേട്ടോ. നിങ്ങൾ ഉപ്പയെയും ഉമ്മയൊക്കെ വിളിച്ചിട്ട്, നിങ്ങളെ വീട്ടിലുള്ള കുറേ ആളുകൾ ഉണ്ടാവില്ലേ, അവരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കായിരിക്കും ഇപ്പോൾ ഉത്തമം. ഓക്കെ, അപ്പോൾ ബാങ്കും ഇക്കാമത്തും കൊടുക്കണം അല്ലേ. ഇക്കാമത്ത് എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിസ്കാരം തുടങ്ങുന്നു എന്ന് അറിയിക്കുകയാണ് നമ്മളെ. നിസ്കാരത്തിന് സമയമായി എന്ന്, നിസ്കാരത്തിന് സമയമായി എന്ന് തുടങ്ങാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് വിളി. എന്നാൽ ഇക്കാമത്തോ? നിസ്കാരം തുടങ്ങാൻ നിൽക്കുകയാണ്, അപ്പോഴാണ് ഇക്കാമത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ നിസ്കാരം തുടങ്ങാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്നതാണ് ഇക്കാമത്ത്. ബാങ്കോ? നിസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കാൻ ബാങ്കും. ഇതാണ് ബാങ്കും ഇക്കാമത്ത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ബാങ്ക് ഇക്കാമത്തും. ഇനി നിങ്ങൾ പള്ളിയിൽ നിന്ന് കേട്ടിയില്ല, നിങ്ങൾ വീട്ടിൽ ആരുമില്ല, നിങ്ങൾ ഒറ്റക്ക് നമസ്കരിക്കുകയാണ്, അപ്പോൾ ബാങ്ക് ഇക്കാമത്തും കൊടുക്കണോ? ആ നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് കേട്ടോ. ഓക്കെ, പിന്നെ ഏതായാലും പാഠത്തിലോട്ട് കടക്കാം നമുക്ക്. ഞാൻ പാഠം ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും വരൽ വെക്ക് എല്ലാവരും. പാഠം 7, ബാങ്കിൻ്റെ കഥ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൻ്റെ ആരംഭകാലം. മദീനയിലെത്തിയ നബി ആദ്യം ചെയ്തത് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കുകയായിരുന്നു, അതാണ് മസ്ജിദുൻ നബവി. ആ കാലത്ത് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കാറില്ലായിരുന്നു. സമയമാകുമ്പോൾ മസ്ജിദുൻ നബവിയിൽ എല്ലാവരും ഒത്തുകൂടും. അപ്പോൾ നമ്മുടെ നബി എന്ത് മദീനയിലേക്ക് ഹിജ്റ പോയി എന്ന് നമ്മൾ പറഞ്ഞുല്ലേ. ആ മക്കത്ത് നിന്ന് അവിടുത്തെ ആളുകളെ പെരുമാറ്റം, അവിടുത്തെ ആക്രമണം, പിന്നെ അതേപോലെ എതിർപ്പ്, ജനങ്ങളുടെ എതിർപ്പ് കാരണം റസൂലും റസൂലിനെ വിശ്വസിച്ച അനുയായികളും അഥവാ സഹാബാക്കളും എങ്ങോട്ട് വന്നു? മദീനയിലോട്ട് ഹിജ്റ വന്നു അല്ലേ. അവിടെ നബിയെ എല്ലാവരും ഇരുകൈകളും നീട്ടി, റസൂലിനെയും റസൂലിലെ കൂട്ടുകാരെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു അല്ലേ. നല്ല സ്വീകരണമാണ് കൊടുത്തത്. അങ്ങനെ നബി മദീനയിലെ ജീവിതം ആരംഭിക്കുകയാണ്. ആ ആരംഭകാലഘട്ടത്ത് ആദ്യമായി നബി എന്താണ് ചെയ്തത്? ആ നബിക്കും നബിയുടെ അനുയായികൾക്കും നമസ്കരിക്കാൻ ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തത്. അങ്ങനെ ആ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ ഒരു പള്ളി നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് മസ്ജിദുൻ നബവി.
അല്ലേ, നിങ്ങളൊക്കെ മദീനത്ത് പോയിട്ടുണ്ടോ? മദീനത്ത് പോയാൽ അവിടെ ഒരു വലിയ നല്ല സുന്ദരമല്ല ഭംഗിയുള്ള ഒരു പള്ളി കാണാറേ. അതേപോലെ റസൂലിന്റെ റൗളാ ഷെരീഫൊക്കെ കാണാം അല്ലെ. ആ റൗളാ ഷെരീഫൊക്കെ നിൽക്കുന്ന ആ പള്ളി നിർമ്മിച്ചത് ആരാണ്? ആ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞു. ആ കാലത്ത് നമസ്കാരത്തിന് അവിടെ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ അതേപോലെ മൈക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ എന്താണ് മറ്റുള്ള ആളുകൾക്ക് എന്താ ചെയ്തിരുന്നത്? ആ ബാങ്ക് നിസ്കാരത്തിന്റെ സമയമായാൽ എല്ലാവരും പള്ളിയിലോട്ട് വരും. അന്ന് ബാങ്ക് വിളിക്കാനോ വേറൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പാരഗ്രാഫ് എന്താണ്? എല്ലാവരെയും നമസ്കാര സമയം അറിയിക്കാൻ എന്താണൊരു വഴി? നബിയും പ്രമുഖ സ്വഹാബിമാരും കൂടി ആലോചിച്ചു. ഒരാൾ പറഞ്ഞു മണി മുഴക്കാം, വേറൊരാൾ പറഞ്ഞു കുയൽ വിളിക്കാം, ചെണ്ട കൊട്ടാം, ഉറക്കെ ഒച്ചയിടാം. അങ്ങനെ പലതരം അഭിപ്രായങ്ങൾ ഉണ്ടായി. അതൊന്നും നബിക്ക് ഇഷ്ടമായില്ല. ആ അങ്ങനെ നിസ്കാരം തുടങ്ങുന്ന നിസ്കാര സമയമായി എന്ന് അറിയിക്കാൻ അന്ന് സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ റസൂലും റസൂലിന്റെ സ്വഹാബാക്കളും ഇങ്ങനെ ആലോചിച്ചു, നമ്മളിങ്ങനെ പോയാൽ അത് എത്ര കാലം പോകുമെന്ന് അറിയില്ല, ആളുകളൊക്കെ നമസ്കരിക്കുന്ന സമയം അറിയാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമസ്കരിക്കാൻ ഒരു പിന്നെ അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കാണണം. അതിനുവേണ്ടി ഇങ്ങനെ ആലോചിച്ചു, നമസ്കാര സമയം മറ്റുള്ള ജനങ്ങളെ അറിയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ എത്രയും പെട്ടെന്ന് കാണണം എന്ന ഒരു ചിന്താഗതി നബിക്കും അനുയായികൾക്കും ഉണ്ടായി. അങ്ങനെയാണ് നബി അങ്ങനെ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, എന്താണ് നമ്മൾ മണി മുഴക്കാം അല്ലേ. നിങ്ങൾ മണി കണ്ടില്ലേ, ചില വീട്ടിന് മുമ്പിലൊക്കെ ഉണ്ടാവും, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന മണി. ആ മണി ടിൻ ടിൻ എന്നുള്ള മണി, ആ സൗണ്ട് കേട്ടാൽ പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അല്ലേ. അതേപോലെ ഒരു മണി മുഴക്കിയാൽ എല്ലാവർക്കും അറിയും നിസ്കാരം, നിസ്കാരത്തിന് സമയമായി. അങ്ങനെ നമുക്ക് മണി മുഴക്കാം എന്ന് ഒരാൾ പറഞ്ഞു. പിന്നെ വേറൊരാള് പറഞ്ഞു കുഴൽ വിളിക്കാമെന്ന്. കുയലൂത്തില് കുയല് ഊതിയിട്ട് അങ്ങനെ മറ്റുള്ള ജനങ്ങളെ മുസ്ലിങ്ങളെ ബാങ്കിന് സമയം അറിയിക്കാമെന്നും മറ്റൊരാൾ പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു എന്താ ചെണ്ട കൊട്ടാം. ചെണ്ട കൊട്ടാം, ചെണ്ട കൊട്ടുമല്ലോ അപ്പൊ ഭയങ്കര സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ശബ്ദമുണ്ടാകുമ്പോൾ അത് കേട്ടിട്ട് ആളുകളൊക്കെ പള്ളിയിലോട്ട് വരുമെന്ന് കുറച്ചാളുകൾ പറഞ്ഞു. പിന്നെ വേറെ കുറെ ആളുകൾ പറഞ്ഞു ഉറക്കെ ഒച്ചയിടാം, നമ്മള് പിന്നെ കൂക്കൂല അതേപോലെ വലിയ സൗണ്ട് ഉണ്ടാക്കിയാല് പിന്നെ ആളുകളൊക്കെ പള്ളിയിലോട്ട് വരും, അപ്പോൾ നമുക്ക് നിസ്കാര സമയമായി എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വേറെ കുറെ ആളുകൾ പറഞ്ഞു. നമ്മുടെ ഈ പാങ്ങ് പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാങ്ങ് പള്ളി ഇപ്പോൾ പൊളിച്ച് നല്ല ഭംഗിയായിട്ട്, ഞാനൊക്കെ ആ പാങ്ങില് എൻ്റെ പള്ളിയാണ് അവിടെ ആദ്യം ഒരു ഞാനൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് ആ പള്ളിൻ്റെ മുകൾ ഭാഗത്ത്, ഇപ്പോൾ ആ പള്ളി ഇല്ല കേട്ടോ, ഇപ്പോൾ പള്ളി പൊളിച്ചോടെ പള്ളിയൊക്കെ തന്നെ ഭംഗിയാക്കി. പഴയ കാലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിൻ്റെ നേരെ മേലെ ഒരു ചെണ്ട ഉണ്ടായിരുന്നു. അതിനെന്താണ് നാരൻ മുട്ടൽ അങ്ങനെ എന്താ പറച്ചിലിട്ട, കാരണം വന്മാർ അങ്ങനെയാണ് അതിന് പേര് പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ആ ചെണ്ട കൊട്ടിയിട്ടായിരുന്നു പാങ്ങ് പ്രദേശത്തുള്ള ആളുകളൊക്കെ നിസ്കരിക്കാൻ സമയമായി എന്നറിഞ്ഞിരുന്നത്. അന്ന് മൈക്കൊന്നും ഇല്ലാത്ത കാലഘട്ടത്താണ് ഞാൻ പറയുന്നതേ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ചെണ്ട കൊട്ടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പിന്നെന്താണ് കറണ്ട് സംവിധാനങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വന്നത്, അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്ന സംവിധാനമാണ്. ഏതായിരുന്നാലും ഇത് റസൂലിന്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവരും ഇതേപോലെ ഈ ചർച്ച ചെയ്തപ്പോൾ കുറെ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. എന്നിട്ട് പിന്നെന്താണ് സംഭവിക്കുന്നത്? അടുത്ത പാരഗ്രാഫ് നോക്ക്. അങ്ങനെ പലതരം അഭിപ്രായങ്ങളുണ്ടായി, അതൊന്നും നബിക്ക് ഇഷ്ടമായില്ല. അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, നബിയെ ചില വചനങ്ങൾ ഒരാൾ എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്നു, ഞാനത് അങ്ങയെ കേൾപ്പിക്കാം. അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് ട്ടാ, അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് എന്ന ആ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, എന്താണ് ഞാനൊരു സ്വപ്നം കണ്ടു, അതിൽ കുറച്ച് വചനങ്ങൾ ഞാൻ കേട്ടു, ആ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് പേജ് നമ്പർ 30, അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു ബാങ്ക് നബിയെ കേൾപ്പിച്ചു, നബിക്ക് ഇഷ്ടമായി. നബി പറഞ്ഞു നീ ഇത് ബിലാലിന് പറഞ്ഞു കൊടുക്കൂ, നമസ്കാര സമയം അറിയിക്കാൻ ബിലാൽ ഈ വചനങ്ങൾ ഉറക്കെ വിളിച്ചു പറയട്ടെ. അത്ഭുതം തന്നെ, അതേ രാത്രി ഉമർ റളിയല്ലാഹു അൻഹു ഇതേ സ്വപ്നം കണ്ടിരുന്നു. അപ്പോ എന്താണ്
ബാങ്കിന്റെ തുടക്കം എന്താണ് ആ ചരിത്രം ഇവിടുന്ന് ഞാൻ ഈ പറയുന്നത് കേൾക്കുക കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് എന്ന ഒരു സ്വഹാബി, ആ സ്വഹാബി എന്ത് സ്വപ്നം കണ്ടു എന്ന് ഞാൻ പറഞ്ഞുല്ലേ, അങ്ങനെ റസൂല് പറഞ്ഞു കൊടുത്തു. അപ്പൊ റസൂല് എന്നാലേ ആ വചനങ്ങള് ഒന്ന് പറഞ്ഞു കൊണ്ടോ എന്ന് പറഞ്ഞപ്പോ ഈ ബാങ്ക് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ബാങ്ക് വിളിച്ച് റസൂലെ കേൾപ്പിച്ചു. അപ്പോ റസൂല് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എന്താണ് റസൂല് പറഞ്ഞത്, ഇത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്ക്, എന്നിട്ടോ നമസ്കാര സമയം അറിയിക്കാൻ ബിലാലിനെ ഏൽപ്പിക്കുകയാണ്. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അറിയാം നിങ്ങൾക്ക്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ബിലാൽ റളിയല്ലാഹു അൻഹു എവിടെയായിരുന്നു എന്നോ, എത്യോപ്യ, ആഫ്രിക്കയിലുള്ള ഒരു ദരിദ്ര രാജ്യമാണ്. അന്നത്തെ കാലത്ത് പട്ടിണിയും പരിവട്ടമൊക്കെയാണ്. മര്യാദക്ക് ഭക്ഷണം കഴിക്കാനോ വസ്ത്രമെടുക്കാനോ ഒന്നുമില്ലാത്ത, മര്യാദക്കുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ആ കാലഘട്ടത്ത് അടിമയായി മക്കയിലോട്ട് പിന്നെ ഒരു യജമാനൻ അടിമയായി കൊണ്ടുവന്ന ഒരാളായിരുന്നു ആര്, നമ്മുടെ ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് യജമാനൻ്റെ ഉടമസ്ഥൻ്റെ കീഴിലുള്ള തോട്ടങ്ങളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടുള്ള ജീവിതമായിരുന്നു ഈ അടിമകളെ ജീവിതം. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരിക്കും അല്ലേ, അടിമകള് എപ്പോഴും അടിമകൾക്ക് എന്താണ് മര്യാദക്ക് ഭക്ഷണമൊന്നും കിട്ടൂല. എന്താണോ ഉടമസ്ഥൻ പറയുന്നത് ആ പണി അങ്ങനെ എടുത്ത് ജീവിതം തള്ളി നീക്കുകയായിരുന്നു ഈ അടിമകളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ അടിമകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവരെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അടിമയായി ജീവിക്കുന്ന സമയത്താണ് പിന്നെ ഈ റസൂല് വരുന്നതും പിന്നെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഈ റസൂലിനെ ഇഷ്ടപ്പെട്ടത് കാരണം റസൂലിൻ്റെ കൂടെ കൂടി അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഉടമസ്ഥന് പൈസ കൊണ്ടുപോയി കൊടുത്ത് ആണ് ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ആരെ? നമ്മുടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ആ ഉടമസ്ഥന് ബിലാലിന് എത്രയാണോ പൈസ വേണ്ടത് എന്ന് ചോദിച്ച് ആ ഉടമസ്ഥന് പൈസ കൊടുത്തു. അങ്ങനെ ഉടമസ്ഥൻ ബിലാൽ റളിയല്ലാഹുവിനെ വിലക്ക് വാങ്ങി, എന്നിട്ട് വാങ്ങിയിട്ടാണ് പിന്നെ റസൂലിൻ്റെ കൂടെ ചേരുന്നതൊക്കെ. ഓക്കെ, അത് ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ബാങ്ക് വിളിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടെ നടന്നു, ഇതൊരു സ്വപ്നം കണ്ടതാണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. ഇതേ സ്വപ്നം നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിരുന്നു, അതാണ് അത്ഭുതം. അതേ രാത്രി കണ്ടോ നിങ്ങള്. അപ്പോ റസൂലിനെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഈ ബാങ്ക് വിളി എങ്ങനെ എന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ആ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കാൻ പോകുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു കറുത്ത, ഭയങ്കര കറുത്ത പിന്നെ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. കറുത്ത വർണ്ണം നമ്മുടെ ഇസ്ലാമിൽ എന്താണ്, കറുത്തവനോ വെളുത്തവനോ ഒന്നും ഇല്ലല്ലേ. അപ്പോ ഈ കറുത്തവനായ ഈ ബിലാലിന് ഭയങ്കര ഇഷ്ടമായി. കറുത്തവർക്ക് സമൂഹത്തില് അവിടെ നാട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. കറുത്തവന്മാരെന്താണ്, അവർ കുറെ ജോലി ചെയ്യാനും അടിമകളായി ജീവിക്കാനുള്ളൊരു ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി എന്ന നിലക്കായിരുന്നു അന്നത്തെ ആളുകൾ കണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നും പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തല്ലേ. ആദ്യമായി ബാങ്ക് വിളിക്കാനുള്ള ആ ഭാഗ്യം കൊടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പൊ ഇസ്ലാമിൽ എന്താണ്, കറുപ്പ് വെളുപ്പ് മുതലുള്ള ആളുകൾ അല്ലേ, പിന്നെ സമ്പന്നര് പൈസ ഉള്ള ആളുകൾ, ഇങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നതും കൂടെ ഈ ബാങ്ക് വിളിയിൽ നിന്ന് നമുക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ബാങ്ക് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇനി ബാങ്ക് കൊടുക്കുന്ന രൂപമാണ് പറയുന്നത് കണ്ടോ. എന്താണ് ബാങ്ക് കൊടുക്കുമ്പോൾ, ബാങ്ക് കൊടുക്കൽ പുണ്യമുള്ള കാര്യമാണ്, പ്രതിഫലം കിട്ടുന്നതുമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നിശബ്ദത പാലിക്കണം, ബാങ്കിന് മറുപടി പറയുകയും വേണം. എന്താണ് ബാങ്ക് എങ്ങനെ കൊടുക്കുന്നതാണ്, നിങ്ങൾ എല്ലാവരും ബാങ്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ തൊട്ടടുത്ത് പള്ളി ഉണ്ടാവും, അപ്പൊ നിങ്ങൾ ബാങ്ക് സ്വാഭാവികമായിട്ട് കേട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും കുറെ കുട്ടികൾ കേൾക്കുന്നുണ്ടാവും, ഇപ്പോഴും ബാങ്ക് കൊടുക്കൽ എങ്ങനെ എന്ന് അറിയാത്തവര് നമ്മുടെ ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്, അത് എനിക്കറിയാം അല്ലേ. കുറെ കുട്ടികൾക്കൊക്കെ അറിയും, കുറെ കുട്ടികൾക്ക് അറിയും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. ചിലപ്പോ ഹയ്യാൽ അൽഫല എന്ന് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഹയ്യാൽ അസ്സലാത്ത് പറയാം, അത് തെറ്റല്ലേ. ആദ്യം ഹയ്യാൽ അസ്സലാത്താണ്, പിന്നെ ഹയ്യാൽ അൽഫലാഹ്. അപ്പൊ ഇതുപോലെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും ഇന്ന് തന്നെ എല്ലാവരും ഈ ബാങ്ക് പരിപൂർണമായിട്ട് കൊടുക്കാൻ പഠിക്കൽ എല്ലാവർക്കും ഇന്ന് അത് കൊടുക്കണം. എന്നിട്ട് എല്ലാവരും ഗ്രൂപ്പിൽ വന്ന് ബാങ്ക് കൊടുക്കണം. ഓക്കെ, ഒരാൾക്കും ഒരു
ഇളവില്ല എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ബാങ്ക് കൊടുക്കാം ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്നും ബാങ്ക് കൊടുപ്പിക്കുമായിരുന്നു അപ്പോൾ ക്ലാസ്സിലല്ലോ എല്ലാവരും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് എല്ലാവരും ബാങ്ക് കൊടുക്കണം ഞാൻ ഒന്ന് ബാങ്ക് കൊടുത്ത് കാണിപ്പിച്ചു തരാം ആദ്യമായിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കിബിലക്കാണ് നിന്നിട്ടുണ്ടത് അല്ലേ ഏതാണ് നമ്മുടെ കിബില ആ പരിശുദ്ധ കാബ എവിടെയാണ് മക്ക അല്ലേ മക്കയിലോട്ട് അത് ആ കാബയിലോട്ട് തിരിച്ച് നമ്മൾ തിരിഞ്ഞു നിന്നിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് ഓക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പിന്നെ അതിന് മുമ്പ് ഒതു എടുക്കലൊക്കെ സുന്നത്തുണ്ട് കേട്ടോ ഒതു എടുക്കണം അതൊക്കെ സുന്നത്താണ് ബാങ്ക് കൊടുക്കുമ്പോൾ ഓക്കെ പിന്നെ നിങ്ങൾ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ ബാങ്ക് കൊടുക്കണം അത് ആരായിരിക്കണം ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശബ്ദമുള്ള ആളുകളാണ് കൂടുതൽ നല്ല സൗണ്ടുള്ള ആളുകളാണ് ബാങ്ക് കൊടുക്കേണ്ടത് ഓക്കെ അങ്ങനെ ഒതുക്കെ എടുത്ത് വന്ന് ബാങ്ക് കൊടുക്കുകയാണ് കിബിലക്ക് മുന്നിട്ട് നിന്നിട്ട് ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ ചൂണ്ടുവരലുണ്ടല്ലോ ഇത് ചെവിൻ്റെ ഉള്ളിൽ വെക്കുക ഓക്കെ എന്നിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ എന്താണ് ബാങ്ക് കൊടുക്കാനില്ല എന്താണ് ഞാൻ കൊടുത്ത് കാണിച്ചത് ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة അപ്പോ ഞാൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലി അപ്പൊ ഞാൻ ബാങ്ക് കൊടുത്തു നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചു അല്ലേ ചെവി വെച്ചു കിബിലക്ക് മുന്നിട്ടു ചെവിയിൽ നമ്മൾ ചൂണ്ടുവരലിട്ടു അങ്ങനെ പിന്നെ അള്ളാഹു അക്ബർ തുടങ്ങി അല്ലേ അള്ളാഹു അക്ബർ 4 വട്ടം തക്ബീർ ചൊല്ലി എന്നിട്ട് പിന്നെ അഷ്ഹദു അല്ലാഹ ഇല്ലല്ല കഴിഞ്ഞു അത് രണ്ട് പ്രാവശ്യം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതും കഴിഞ്ഞതിന് ശേഷം ഹയ്യാല സലാത്ത് എന്ന് ഞാൻ ചൊല്ലിയപ്പോൾ ഞാൻ വലത് ഭാഗത്തേക്ക് തിരിച്ചു അല്ലേ നമ്മൾ ഈ അല്ലേ കണ്ടില്ലെങ്കിൽ ഈ തോണ്ട് അതിന് കറക്റ്റായിട്ട് നമ്മൾ ചെരിഞ്ഞ് തല ചെരിക്കണം എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഹയ്യാല ഇസ്ലാ എന്ന് പറഞ്ഞപ്പോൾ ഇടത് ഭാഗത്തേക്കും കണ്ടില്ലേ ഹയ്യാല സലാത്ത് വലത് ഭാഗത്തേക്ക് തിരിക്കുക തല ഹയ്യാല ഫലാഹി എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്തേക്കും തല തിരിക്കുക പിന്നെ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന അതും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു ഇത് പ്രകാരം എല്ലാവരും ബാങ്ക് കൊടുത്ത് പിന്നെ വാട്സപ്പിൽ ഇട്ട് തരണം ഓക്കെ ഇനി ഇത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ബാങ്കാണ് എന്നാലോ സുബൈ ബാങ്കിന് ചില വ്യത്യാസങ്ങളുണ്ട് അതേപോലെ ഇക്കാമത്തിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ സുബൈയിൽ എന്താണ് ഹയ്യാൽ അൽ ഫലാ ആ സുബഹ് ബാങ്കിൽ ഹയ്യാൽ അൽ ഫലാ എന്ന് കഴിഞ്ഞ ശേഷം അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കാണാം സുബൈക്കാരെങ്കിലും എണീറ്റ് നിങ്ങളാരും ബാങ്ക് കേട്ടിട്ടുണ്ടോ ആ ചില കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ
ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അതിരാവിലെ സുബൈൻ്റെ നേരത്ത് എണീറ്റ് എണീക്കാൻ വേണ്ടി നിങ്ങൾ ഉമ്മാനെ ഉപ്പാനെ കേൾപ്പിക്കുക, എന്നിട്ട് ആ ബാങ്ക് കേൾക്കുക. അപ്പോൾ അതിൽ സാധാരണ നിങ്ങൾ കേൾക്കുന്ന ബാങ്കുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി ഒരു ഒന്നുകൂടെ ചൊല്ലാറുണ്ട്. അതെന്താണ്? അസ്വലാത്തു ഖൈറു മിനന്നവും എന്ന ഒരു വരിയും കൂടെ അതിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അത് സുബൈക്ക് മാത്രമല്ലാണ് കേട്ടോ, സുബൈൻ്റെ മാത്രം, ആ ബാങ്കിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി ബാങ്കിൻ്റെ മറുപടി, ഇപ്പം ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ഈ ബാങ്ക് കേൾക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ്? ബാങ്ക് കേൾക്കുമ്പോൾ ഓരോ വരിയും അതുപോലെ ഏറ്റു ചെല്ലേണ്ടതാണ്. ഓരോ വരി ഇപ്പം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഈ ബാങ്ക് കേൾക്കുന്ന ആളും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക. ഓക്കെ, ഹയ്യാലെ സലാത്ത് അയ്യാലെ ഫലാ എന്ന് കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങൾ എന്താ പറയാ? അപ്പൊ നിങ്ങൾ ഹയ്യാലെ സലാത്ത് അയ്യാലെ ഫലാ എന്ന് അതേപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. അവിടെ നമുക്ക് ചെല്ലാനുള്ളത് എന്താണ്? ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹ്. എവിടെ? ഹയ്യാലെ സലാത്ത് അയ്യാലെ ഫലാ, ഈ രണ്ടിന്റെ ഇടയിൽ നിങ്ങൾ ബാങ്ക് കേൾക്കുന്ന ആളുകൾ എന്താണ് ചൊല്ലേണ്ടത്? അസ്സലാത്തു ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലണം. ഓക്കെ, പിന്നെ സുബഹ് ബാങ്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു, എന്താണ്? അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ് പറയാ? നിങ്ങളും അസ്സലാത്തു ഖൈറു മിനന്നോം നിങ്ങളും അതേപോലെ പറയോ? അല്ല. അവിടെ എന്താ നിങ്ങൾ ചൊല്ലേണ്ടത്? എന്താ? സദഖ്ത വ ബരിർത, സദഖ്ത വ ബരിർത എന്നാണ് നിങ്ങൾ അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ ബാങ്ക് വിളി കഴിഞ്ഞു, കഴിഞ്ഞാലുള്ള പ്രാർത്ഥന പേജ് നമ്പർ 31 കണ്ട നിങ്ങൾ, ആ 31 ബാങ്ക് വിളി കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിലുള്ള ഉത്തരം നൽകി, ഹിജാബത്തൊക്കെ നൽകിയതിന് ശേഷം ഉള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിച്ചത് ഇതിനേക്കാളും കൂടുതലുള്ളതാണ്. ഈ പാഠത്തിൽ കുറച്ച് ഷോർട്ടായിട്ട് പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദാവത്തി താമ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൽ വസീലത്ത വൽ ഫളീലത്ത വബഅസുഹു മഖാമൻ മഹമൂദൻ അല്ലദീ വഹത്ത. ഇത് മാത്രം, ഇത് ഷോർട്ടായിട്ട്, ഇതെങ്കിലും നിങ്ങൾ ഇന്ന് പഠിക്കണം. ബാങ്കും പഠിക്കണം, ബാങ്ക് കൊടുത്തതിന് ശേഷമല്ലേ ഈ പ്രാർത്ഥനയും കൂടെ നിങ്ങൾ പഠിക്കണം ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതിന്ന് ആർക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. നിസ്കാരത്തിൻ്റെ പ്രഥമ ഘട്ടമാണല്ലേ. മുസ്ലിങ്ങളായത് എന്തിനാണ്? നമ്മളൊക്കെ അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത്? അള്ളാഹു നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് എന്തിനാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. ആ ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. അപ്പം നമസ്കാരം ശരിയാവണമെങ്കിൽ ബാങ്ക് കൊടുക്കണ്ടേ? ബാങ്ക് കൊടുക്കൽ നിങ്ങൾ പഠിക്കണ്ടേ? ആ തീർച്ചയായും നിങ്ങൾ പഠിക്കണം അല്ലേ. ഇത് നമ്മൾക്ക് ഒരു മുസ്ലിമിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്, ബാങ്ക്, ഇഖാമത്ത്, നിസ്കാരം. ഓക്കെ ഓക്കെ, അപ്പം ഈ ബാങ്ക് കൊടുക്കുമ്പോൾ അതിനുള്ള പ്രാർത്ഥന, ബാങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് മേൽ പറഞ്ഞത്, അതും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി എന്താണ് ഇഖാമത്ത്? നമസ്കാരം തുടങ്ങുന്നു എന്നറിയിക്കാനാണ് ഇഖാമത്ത് കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നത് എന്തിനാണ്? നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയാൻ. ഇക്കാമത്തോ നിസ്കാരം തുടങ്ങാൻ പോവുകയാണ്, നിസ്കാരം തുടങ്ങുന്നു എന്നറിയിക്കാനാണ് ബാങ്ക് ഇക്കാമത്ത്. ഓക്കെ, ഇക്കാമത്ത് എങ്ങനെയാണ്? നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മൾ 4 തക്ബീർ പറഞ്ഞു ചൊല്ലിയില്ലേ, അപ്പോൾ ഇവിടെ 2 മാത്രം മതി. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ 2 ചൊല്ലിയിരുന്നു അല്ലേ, ഇവിടെ എല്ലാം 1 ചൊല്ലിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇക്കാമത്ത് ഞാൻ ചൊല്ലുന്നുണ്ട്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യാല സലാത്ത് ഹയ്യാല ഫലാ. പിന്നെ വരുന്നത് എന്താണ്? കദ്കാമത്തി സ്വലാത്തി കദ്കാമത്തി സ്വലാത്ത്, അത് ഒരു എക്സ്ട്രാ വരുന്നതാണ്, ഇത് നമ്മൾ ചൊല്ലണം കേട്ടോ. ഹയ്യാല സ്വലാത്ത് അയ്യാല ഫലാ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കദ്കാമത്തി സ്വലാത്തി കദ്കാമത്തി സ്വലാത്ത് എന്ന് 2 ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖാമത്തിന് മറുപടി പറയേണ്ടത് എങ്ങനെ എന്നാണ് ഇനി അടുത്തത്. ബാങ്ക് പറഞ്ഞത് പോലെ ഇഖാമത്തിനും നമ്മൾ മറുപടി പറയണം. ഇഖാമത്തിലെ കദ്കാമത്തി സ്വലാത്ത് എന്ന് കേട്ടാൽ എന്താണ്? അക്കാമഹല്ലാഹു അദാമഹ എന്നാണ് ചൊല്ലേണ്ടത്. ഇപ്പൊ ബാങ്കിൽ കൊടുത്ത അതേ ഏകദേശം അത് തന്നെയാണ് ഇഖാമത്തിനും വരുന്നത് അല്ലേ. അവിടെ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഇനി അധികമായി വരുന്നത് കദ്കാമത്തി സ്വലാത്ത് കദ്കാമത്തി സ്വലാത്ത്, അവിടെ നിങ്ങൾ എന്ത് ചൊല്ലും? നിങ്ങൾ അതേപോലെ കദ്കാമത്തി സ്വലാത്ത് കദ്കാമത്തി സ്വലാത്ത് എന്ന് നിങ്ങൾ ചൊല്ലുവോ? അതല്ല അവിടെ ചൊല്ലേണ്ടത്. അവിടെ എന്താണ്? അക്കാമഹല്ലാഹു അദാമഹ എന്നാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ചൊല്ലാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ഇനി ഈ പാഠം ഇവിടെ തീർന്നു കേട്ടോ. ഇനി ചോദ്യം ഉത്തരങ്ങളൊക്കെ എഴുതാനുള്ളതാണ്, അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതിയെടുക്കാം കേട്ടോ.
അപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് ബാങ്ക് കൊടുത്ത് പഠിക്കുക, ഇഖാമത്ത് കൊടുത്ത് പഠിക്കുക, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ ചൊല്ലിത്തരുകയും വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഹോംവർക്ക് ഒന്നുമില്ല, പിന്നെ നിങ്ങളിത് ചൊല്ലിത്വര തരണം, അതാണ് ഇന്നത്തെ ഹോംവർക്ക്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.